ഇവിടെ ഈ റിയാതെ നമ്മൾ വന്ന സ്ഥലങ്ങളിൽ എല്ലാ റോഡിന്റെ സണ്ട്രറും അതേപോലെ മരങ്ങളുണ്ട് ഖത്തറിൽ ഈ ഒരു രീതിയിലല്ലല്ലോ ഖത്തറിൽ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങള് മാത്രമല്ല മറ്റേ മോസ്റ്റ് ഓഫ് ദ ഏരിയ മൊത്തം ഞമ്മള് ബിൽഡിങ് ഉള്ളിലേക്ക് കയറിയിട്ടേക്കാം മറ്റേ ഫുട്പാത്തും കാര്യങ്ങളൊക്കെ കുറച്ച് രീതിയിൽ ഉണ്ടായതിനൊക്കെ റോഡിന്റെ ചാരിലെ കാര്യങ്ങൾ കുറച്ച് കുറവാണ് പക്ഷെ ഇവിടെ സൺഡ്രൂടെ നമ്മൾ നാടത്തെ പോലത്തെ നാടുകൾ രണ്ട് സൈഡ് ടൂ റോഡും സൺഡർ നല്ല അടിപൊളി മരങ്ങളും വെച്ച് നല്ല സ്പെഷ്യൽ ചെയ്ത് നല്ല വൃത്തിയുണ്ട് അത്യാവശ്യം വൃത്തിയുണ്ട് ഈ ഏരിയ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പച്ചക്കറിയും ഫ്രൂട്ട്സ് ഒക്കെ ഈ റോഡ് ഇവിടെ ഈ ഏരിയയിലെ റോഡ് ഇങ്ങനെ വീണ്ടും ഓറഞ്ചിന്റെ കൗണ്ടറിൽ നല്ല രസം ഉള്ളത് ഇങ്ങനെ അടിക്കച്ച് ഇങ്ങനെ കാണാൻ ഈ ഈ ഏരിയ റോഡ് വെക്കുകയാണെങ്കിൽ ഈ ഏരിയയുടെ രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈൻസ്റ്റോണിന്റെ കല്ലടലി അത് രണ്ട് സൈഡ് ഇവ പാലത്തിന്റെ ഒരു സ്ട്രക്ചർക്കാണ് നിങ്ങള് പാലത്തിന്റെ കൈ ഒരു എത്ര കാലം ലോങ് പാല ഇടല് ഇതിൻ്റെ ഹൈറ്റ് വെക്കാൻ പറ്റുന്നില്ല ഭയങ്കര താഴ്ചട്ട് അതിന്റെ ഇടയിൽ നീണ്ട് നല്ല പാലല്ല പാലത്തിന്റെ റൈലിംഗ് എന്താ രസം അതിന്റെ ഡിസൈന അടിപൊളി ഡിസൈൻ ആയിട്ടുള്ളത് ഞാൻ ഇവിടെ വന്നിട്ട് നമ്മള് കുറച്ച് ഇടങ്ങളെ കണ്ടിട്ടുള്ളൂ പക്ഷെ അതിന് നല്ല രസമായിട്ട് തോന്നിയ സാധനത്തിൽ കണ്ടു സംഭവം ഇപ്പൊ നമ്മൾ ഓരോ ഏരിയ ഓരോ ഇങ്ങനെ മാറി മാറി വരുന്ന സമയത്ത് ആ ഒരു ലാൻഡ്സ്കേപ്പും സ്ട്രക്ചർ ഉണ്ടല്ലോ അതിങ്ങനെ മാറി അപ്പൊ ഇത്ര നേരം നമ്മള് രണ്ട് സൈഡിൽ മറ്റേ മല ചെത്തിയ നിലയിലായിരുന്ന റോഡ് പക്ഷേ ഇവിടേക്ക് എത്തിയപ്പോ ഈ ഒരു ഏരിയ എത്തിയപ്പോ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ലാൻഡ്സ്കേപ്പും കച്ചറും ഒക്കെ മാറിയിട്ട് ഒരു അറ്റ്മോസ്ഫിയർ തന്നെ മാറി ഈ ഒരു ഏരിയ അങ്ങനെ ഓരോ ഏരിയ

തെങ്ങില്ലല്ലേ ഈത്തപ്പന അല്ലേ ഒരു തെങ്ങും തോട്ടത്തിന് ഫീൽ ഉണ്ടല്ലേ നല്ല രസല്ലേ ഒരേ പ്രൊജക്ട് എന്തോ ആണ് കണ്ടിട്ട് തോന്നണത് ആ ഒരു വ്യൂ ഭയങ്കര ഫ്രണ്ട് തന്നെ വലിയൊരു പള്ളി എന്താ സിമെന്റ് ഇട്ടോ ഏഇ ഇവിടെ മലയിടലി അത് ഇതിന്റെ മേലെ ഫ്രെയിം ഇട്ട് ആ ഒരു ഫ്രെയിമില് സിമെന്റിന്റെ ക്രൗട്ട് പറഞ്ഞത് തോന്നണം എന്താ കല്ല് താക്ക് വേണ്ടി ചടാ ഇരിക്കാൻ വേണ്ടിട്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് അടുത്താണ് പക്ഷെ ഫ്രണ്ടൊക്കെ തിരിഞ്ഞ് കഴിഞ്ഞാൽ മാറി അപ്പോൾ അങ്ങനെ അത്യാവശ്യം കുറച്ച് റൺ ചെയ്ത് പോകുന്നു നമ്മൾ എഡ്ജ് ഓഫ് ദ വേൾഡ് പോയിൻ്റെ വൈലിൽ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കുറേ ഫ്രൂട്ട്സ് കടണ്ട് വരുന്ന സമയത്ത് കുറേ സ്ഥലങ്ങളിൽ നമ്മൾ റോഡ് സൈഡിൽ ഫ്രൂട്ട്സ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ കയറി ചെയ്യാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങി വെക്കാം ഫ്രൂക്കടേ ആദ്യ ഏറെ നമ്മൾ അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ നോക്കാണെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് അവിടെ അത്ര സംബന്ധിച്ചിടത്തോളം ഫ്രൂട്സും വെജിറ്റബിൾസിനൊക്കെ റേറ്റ് കുറവായിട്ടില്ല ഞാൻ നോക്കിയപ്പോൾ കണ്ടത് കാരണം അവിടെ ഒക്കെ അടിക്കുക വെച്ചിട്ടുണ്ട് പച്ചക്കറി ഇത് സൈഡിൽ ഫ്രൂട്ട്സ് ഇത് ഒരുപാട് സാധനം പിന്നെ നമ്മുടെ ഫേവറേറ്റ് സാധനമായ കക്ക ഫ്രൂട്ട് കക്കാ ഫ്രൂട്ട് രണ്ട് തരം ഉണ്ട് ഇതൊരു കാക്ക ഫ്രൂട്ട് അത് ഭയങ്കര അലിഞ്ഞുകൊണ്ടുള്ള ഒരു കാക്ക ഫ്രൂട്ട് ഭയങ്കര ഭയങ്കരമായിട്ട് ഇങ്ങനെ പുളിപുള കാക്ക ഫ്രൂട്ട് നല്ല പത്ത് കഴിഞ്ഞാലേ കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് പല കൊട്ടിയൊരു മറ്റേ ചവർപ്പേര് പിന്നെ വേറൊരു കാക്ക ഫ്രൂട്ട് ഉണ്ടാവും ഈ ഒരു സാധനം ഇത് നല്ല അടിപൊളി സാധനമായിട്ടുള്ളത് ഇപ്പൊ കുറച്ച് പതു കഴിഞ്ഞ് കഴിച്ചുകഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് വേണം ഈ ഒരു കക്ക ഫ്രൂട്ട് ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇത് പച്ച ടൈമിൽ കഴിക്കുന്ന സമയത്ത് നമ്മൾ ആപ്പിളിന്റെ ആ ഒരു കാറ്റഗറി ഒക്കെ പക്ഷെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ ഈ വലിയ സാധനം ഈ ഒരു പകുത്തുകയായി കഴിഞ്ഞാൽ നല്ല മധുര ടേസ്റ്റ് ആയിരം അതേപോലെ സ്ട്രോബറി ഉണ്ട് സ്ട്രോബറി ഒക്കെ മൂന്ന് ബോക്സ് അവിടെ പത്രീകാലം ഉള്ളിട്ടുള്ളി അപ്പൊ അതിന് കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കട്ടെ ഇവിടെ സൈഡിൽ മൊത്തം കണ്ടിട്ട് നല്ല കണ്ടിട്ട് നല്ല കുറച്ച് പച്ചക്കറി ആട്ടിലും കാര്യങ്ങളൊക്കെ അതെ വൃത്തിക്ക് അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് ഈ സൈഡ് മൊത്തം മുളക് നല്ല രീതിക്ക് വെച്ചിട്ടുണ്ട് അടക്കി വെച്ചിട്ടുണ്ട് ബ്ലോക്ക് ിൽ ഡിക്കില്ലാ ഡിപ്പോ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വണ്ടി നമ്മൾ എഡ്ജ് ഓഫ് വേൾഡ് തന്നെയാണ് കൈ പോകുന്നപ്പോ കുടുങ്ങിയ പോലെ കുടുങ്ങണ്ടല്ലോ അപ്പൊ എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും കയ്യില് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ലതാണ് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് പഴത്ത രീതിയിലുള്ള അതായത് നമ്മൾ പ്ലമ്പിന്റെ വേറെ രൂപ പക്ഷെ അത് ടേസ്റ്റാണ് എല്ലാവർക്കും പറ്റി കൊള്ളില്ല എനിക്ക് ഭയങ്കര വാങ്ങുന്ന സമയത്ത് എന്ത് എന്താണ് ജസ്റ്റ് ഇങ്ങനെ നിങ്ങുന്ന രീതിയിലുള്ള ഒരു ജസ്റ്റ് ചെറുതായിട്ട് പഴത്തെ രീതിയിൽ എടുക്കണം അല്ലെങ്കിൽ അതൊരു മധുരം കിട്ടും ഇത് ഭയങ്കര കാർഡായിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിൽ പോകുന്ന പിന്നെയും അറ്റ്മോസ്ഫിയർ മാറിയിട്ടില്ലേ വീണ്ടും വേറെ അറ്റ്മോസ്ഫിയർ ഫ്രൂട്ട്സ് കടന്നെ അല്ലേ ഫ്രൂട്ട്സ് കട കൊറേ ഉണ്ടെ സൈഡിലൂടെ വീണ്ടും ഫ്രണ്ടിൽ വന്നപ്പോ ലെഫ്റ്റ് സൈഡില് ചോളം ചോടാ ലെഫ്റ്റ് സൈഡിൽ ചോളം റൈറ്റ് സൈഡിൽ മറ്റേ ഈത്തപ്പന സെൻട്രൽ റോഡ് റോഡ് ആഹ് ഇവ ലെഫ്റ്റ് സൈഡ് നമ്മളെ നാട്ടിലെ പാടത്തെ കൃഷികളെ പോലെ തന്നെ ഒരുപാട് കൃഷി വീണ്ടും മാറിയിട്ടില്ല നമ്മളെ അറ്റ്മോസ്ഫിയർ വീണ്ടും മാറി വീണ്ടും സെറ്റ് ഫുള്ള് മലകളുണ്ട് ഈ റൈറ്റ് സൈഡ് ഫുള്ള് മലയുണ്ട് ഇപ്പൊ നമ്മള് വന്ന ഏരിയയിൽ ഏകദേശം നല്ല നല്ല ഈ ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്ന ഒരു ഉണ്ട് ഈ ഏരിയ നോക്കാറുണ്ട് ഫുള്ള് ഇങ്ങനത്തെ മലയായിട്ട് നല്ല അടിപൊളി മല ഇവിടെ നമ്മള് നേരെ ഫ്രണ്ടിൽ ഇരിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡും മോള് നല്ല അടിപൊളി സ്കൈ എന്താ രസം നിറയാ കാണാനും ഇപ്പോൾ വണ്ടി നിർത്തി പോണമെന്നുണ്ട് പക്ഷേ എന്താ കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിലോട്ട് നമ്മൾ ടാർജറ്റ് ചെയ്ത സ്പോട്ടിലോട്ട് എത്തുമ്പോൾ ഒരുപാട് പേരും കാരണം ആദ്യം നമുക്ക് മസ്റ്റ് ആയിട്ട് എത്തേണ്ട ഒരു ഏരിയയാണ് അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം എന്താ റോഡ് നാലു മുട്ടക്കൊന്നും പ്രൈമുട്ടില്ല ബാഗത്ത് പ്രൈമോട്ടാണ് അടിപൊളി പ്രൈമുട്ടില്ല അപ്പോൾ ഇവിടുന്ന് കുറച്ച് വീട്ടെടുക്കാൻ എഴുതിയിട്ട് ഞാൻ മാത്രം താത്തക്കിറങ്ങിയതാണ് നമ്മുടെ വണ്ടി അപ്പൊ ഈ പോണ വൈകിലുള്ള ഒരു അടിപൊളി വ്യൂ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ കാറ് റൈഡാക്കിയിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കണം അതേപോലെ തന്നെ ഇവിടെ നല്ല തണുത്ത കാറ്റും ഏതിലും നല്ല തണുപ്പുണ്ടെങ്കിലും ഇവിടെ വരുമ്പോ ഒന്നും കൂടി നല്ല തണുപ്പ് നല്ലോണം നമുക്ക് ഫീൽ ചെയ്യണം നല്ലോണം തണുപ്പുണ്ട് അതേപോലെ കാറ്റ് നല്ല പോലെ റോഡ് കാരണം ഞാൻ മാത്രമേ ഇറങ്ങിയിരുന്നുള്ളൂ വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കാൻ നേരത്തെ ഇറങ്ങിയതാണ് പക്ഷെ ഇറങ്ങി കണ്ട വീഡിയോ കണ്ട സമയത്ത് ഇവർക്കൊക്കെ ഓരോ ഫോട്ടോ എടുക്കണം അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഏരിയ നോക്കി രസില്ല അതിന് ഭയങ്കര ലുക്ക് ഇട്ടി അതിനനുസരിച്ച് നല്ല തണുത്ത കാറ്റും വണ്ടി ആളൊക്കെ അങ്ങനെ ചീറി പറഞ്ഞു പോവാട്ടില്ല അവിടുന്ന് ആ ലൊക്കേഷൻ നമ്മൾ കയറിയിട്ടില്ലേ വണ്ടി കയറി പോട്ടോ കയറി എന്താ രസം എന്ന് പറയുന്നത് വീഡിയോ കാണാനൊക്കെ കാരണം നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കാണാൻ ഒരു ഫീലും ഭയങ്കരമായിട്ടില്ല ഇവിടുന്ന് ഫ്രണ്ടിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ നോക്കാം വീണ്ടും അതേപോലെ കണ്ടിന്യൂ ആയി കിടക്കാൻ ഇവിടുന്ന് കുറച്ച് നീളത്തിൽ ഇനി അവിടുന്ന് പിന്നെയും പിന്നെയും മലകളാണ് ഓ സ്കൈന്ന് നമുക്ക് ഭയങ്കര അപ്പൊ നമ്മളെ ഈ മെയിൻ റോഡ് ജസ്റ്റ് ഒരു ടേണിങ് വരുന്നത് ഇപ്പോഴാണ് അകത്തേക്കുള്ള റോഡ് നമ്മളെ എഡ്ജ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ആ ഏരിയയിലേക്ക് പോകാൻ റോഡ് തിരിയുന്ന ഒരു ഭാഗം പിന്നെ കിട്ടിയ ലൊക്കേഷൻ നോക്കാണെങ്കിൽ ആ നരന്ന് കിടക്കണെന്നു പറയുന്ന റോഡ് ഫുള്ള് വരന്ന് ഘടകഘട്ടിൽ ഓഫ് റോഡ് ഇവിടുന്ന് സ്റ്റാർട്ടാകുകയാണ് നമ്മുടെ ടാറിയിത് മെയിൻ റോഡ് കഴിഞ്ഞ് ഈ ഓഫ് റോഡിലൂടെ അത്യാവശ്യം പോവാനുണ്ട് ഏകദേശം ഇരുപത് കിലോമീറ്റർ ഒരു മണിക്കൂർ കാണിക്കണേ ചാലാണോ നിന്റെ അപ്പോൾ ഈ ഒരു വീഡിയോ ഉടച്ച് അതിൻ്റെ ഒപ്പിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക